ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ, അതായത് ആര്യ പിടിച്ച കൊടിയാണ് ഒരു തടസ്സം, ആര്യയിട്ട മേയറുടെ കുപ്പായമാണ് ഒരു തടസ്സം, അല്ലെങ്കിൽ ആര്യയല്ല മറ്റൊരാളായിരുന്നു, മറ്റൊരു പെൺകുട്ടിയാണ്, മറ്റൊരു യുവതിയാണ് ഈ വിഷയത്തിലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളുടെ രീതി വേറെ. ആ ഒരു പെൺകുട്ടി ചിലപ്പോൾ അതിജീവിത എന്ന് വിളിച്ചേക്കും, ആ പെൺകുട്ടിയെ ചിലപ്പോൾ ഇരയാക്കപ്പെട്ടവർ എന്നൊക്കെ വിശേഷിപ്പിച്ചു കൊണ്ടുപോകും. അപ്പോൾ തടസ്സം എന്ന് പറയുന്നത് ആര്യ പിടിക്കുന്ന കൊടിയാണ്, ആര്യയുടെ മേയർ കുപ്പായമാണ് ആര്യക്കെതിരെ ഉള്ള ഇത്തരം നീക്കത്തിന് പിന്നിലുള്ളത്. മേയറാവുന്നതിന് മുമ്പ് ആര്യ ഇട്ടുകൊണ്ട് നടന്നിരുന്ന പലപ്പോഴും പ്രകടനങ്ങളിൽ നമ്മൾ കാണാറുള്ള ആ റെഡ് വോളണ്ടിയർ ഡ്രസ്സ് കൂടിയാണ്. അതെ, അതൊക്കെ തന്നെയായിരിക്കണം ആര്യക്ക് ഒരു തടസ്സം എന്ന് പറയുന്നത്. നേരെ മറിച്ചായിരുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. ഇനി മറ്റൊരാളാണെങ്കിൽ, ഇനിയിപ്പോൾ സുരേഷ് ഗോപിയും കുടുംബവും ആയിരുന്നെങ്കിൽ നമുക്ക് ആലോചിക്കാമല്ലോ. ഹീറോ വളരെ ഹീറോയിക് ആയിട്ടായിരിക്കും അത് ചിത്രീകരിക്കപ്പെടുക, കൃഷ്ണകുമാറും കുടുംബവും ഒക്കെ ആയിരുന്നു എങ്കിൽ. ഇവിടെ ഇതിൻ്റെ ഈ അവർ പിടിച്ച കൊടിയുടെ ഒരു വിഷയം തന്നെയാണ് അതിലൊരു പ്രധാന പ്രശ്നം എന്ന് തോന്നി. ഒരുപക്ഷെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളൊക്കെ അതിനെതിരെ നീങ്ങുന്നതും പൊതു സോഷ്യൽ മീഡിയയുടെ അവസ്ഥ നമുക്കറിയാം. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളും അങ്ങനെ നീങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബ്ലെയിമിങ് ദ വിക്റ്റിംസ് എന്ന് പറഞ്ഞിട്ട് എഡ്വേർഡ് സെയ്ദിൻ്റെ ഒരു പുസ്തകമുണ്ട്, നമുക്കെല്ലാം അറിയാം. ഇതേ തന്നെ വീണ്ടും വീണ്ടും പഴിക്കപ്പെടുകയാണ്. അതായത് അധിക്ഷേപിക്കപ്പെട്ട ഒരു പൊതുസ്ഥലത്ത് അധിക്ഷേപിക്കപ്പെട്ട സ്ത്രീ വീണ്ടും പൊതുമാധ്യമങ്ങളിലൂടെ വീണ്ടും പഴിക്കപ്പെടുകയാണ്, വീണ്ടും അവരെ ആക്ഷേപിക്കുകയാണ്. രണ്ടു തരം അപമാനങ്ങളും രണ്ടു തരം അധിക്ഷേപങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. അതായത് ഈ കഴിഞ്ഞ, ഞാൻ ഏതാണ്ട് ഈ മാധ്യമങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നി കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് ഒരു ഇൻസിഡൻറ്റ് നടന്നത്. അതായത് മാനന്തവാടിയിൽ നിന്നും മറ്റേ കൊച്ചിയിലേക്ക് വരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ അല്ലേ ഒരു പെൺകുട്ടിയുടെ അടുത്തിരുന്ന് ഒരാൾ ഇതേ ലൈംഗിക ചേഷ്ട നടത്തിയത്. ആ കുട്ടി അപ്പോൾ തന്നെ ഉടൻ തന്നെ അത് വീഡിയോയിൽ ചിത്രീകരിച്ച് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലിട്ടു. അപ്പോഴുണ്ടായിരുന്ന പ്രതികരണമാണത്. ഉടൻ പ്രതികരിക്കേണ്ടുന്ന ചില ഘട്ടങ്ങളുണ്ട് അവിടെ. ഇതുപോലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് വേണ്ടത്. ആര്യയും ചെയ്തത് അതുപോലുള്ള പ്രതികരണങ്ങളാണ്. അന്ന് ബസ്സിൽ നിന്ന് ഇയാൾ ഇറങ്ങി ഓടിയപ്പോൾ ബസ് കണ്ടക്ടർ ആണ് ഓടി പിടിക്കുന്നത്. നമ്മളൊക്കെ ചാനലൊക്കെ ആ വിഷ്വൽസ് കൊടുത്തതാണ്. കണ്ടക്ടർ ഓടി, പിന്നീട് അവിടെ കണ്ടക്ടർ തള്ളി മാറ്റി അയാൾ ഓടിയപ്പോൾ നാട്ടുകാർ മുഴുവൻ ആ പ്രതിയെ പിടിച്ച് കൊണ്ടുവന്നു. ഇവിടെ എന്താണ് സംഭവം? ഇവിടെ നേരെ മറിച്ചാണ്. ഇവിടെ ഇരയുടെ കൂടെ നിൽക്കുന്നില്ല, ഇരയെ പഴിക്കുകയാണ് ചെയ്യുന്നത്. അതിജീവിത എന്ന് വിശേഷിപ്പിക്കേണ്ടെന്ന് അല്ലെങ്കിൽ ആ രീതിയിൽ അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കൂടെ നിൽക്കേണ്ടതിന് പകരം ചെയ്യുന്നത് വേട്ടക്കാരൻ്റെ കൂടെ ഓടുകയാണ്. വേട്ടക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു നീക്കമാണ് നടക്കുന്നത്. പക്ഷെ അവിടുത്തെ ആ സംഭവത്തിൽ നിന്ന് വേറൊരു സംഭവം കൂടി ഉണ്ടായി. അതിൽ തന്നെ ഒരു സംഭവം ഉണ്ടായതെന്ന് വിചാരിച്ചാൽ ആലുവ സബ് കോടതിയിൽ നിന്ന് ഇയാൾ പുറത്തിറങ്ങിയപ്പോൾ, ഈ കോഴിക്കോട് സ്വദേശിയായ ഈ യുവാവ് പുറത്തിറങ്ങിയപ്പോൾ എന്തോ മെൻസ് അസോസിയേഷൻ എന്നോ പുരുഷ അങ്ങനെ എന്തോ പറഞ്ഞ സംഘടന അവർ പൂമാലയിട്ട് സ്വീകരിച്ച് കൊണ്ടുവരികയാണ്. അടിസ്ഥാനപരമായി ഈ പ്രതിയെ പൂമാലയിട്ട് സ്വീകരിച്ച് കൊണ്ടുവരുന്ന ഈ പ്രതിയുടെ മാനസികാവസ്ഥ തന്നെയാണ് നമ്മുടെ ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങൾ അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ ചെയ്യുന്ന ഇതാണ്.